നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാക്സിനേഷനായി കാത്തിരിക്കുന്ന പൊതുജനങ്ങളെ ഒന്നടങ്കം വിഡ്ഢികളാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാർ. ഒന്നും രണ്ട് ഡോസുകൾ കോവിഡ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. എന്നാൽ ഇതിൽ വൻ തിരിമറിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രജിസ്റ്റർ ഒന്നടക്കം ക്യാൻസൽ ചെയ്യുകയാണ് പതിവ്. ഇതിന് പിന്നിൽ സ്വകാര്യ മേഖലയെ സഹായിക്കാൻ എന്ന് വ്യക്തം. വിൽപ്പനയും സർക്കാരിന് സൗജന്യമായി കിട്ടുന്ന വാക്സിൻ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതായാണ് അറിയുന്നത്. ഏതാനും ദിവസങ്ങളായി വാക്സിനേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന മിക്കവരുടെയും രജിസ്ട്രേഷൻ വൈകുന്നേരം ആകുന്നതോടെ കൂട്ടത്തോടെ ക്യാൻസൽ ചെയ്തു കാണുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും താലൂക്ക് ആശുപത്രിയിലും വാക്സിനേഷന് രജിസ്റ്റർ നൽകിയിരുന്നു. എന്നാൽ വാക്സിൻ നൽകിയിട്ടില്ല. പകരം ക്യാൻസൽ ചെയ്ത സന്ദേശങ്ങളാണ് എല്ലാവർക്കും ലഭിച്ചിരുന്നത്. കുട്ടികൾക്ക് കുത്തിവയ്പ്പ് നടത്താനുള്ളതുകൊണ്ടാണ് വാക്സിനേഷൻ നടത്താത്തതെന്നും വാക്സിൻ സ്റ്റോക്ക് ഇല്ലാത്തതുമാണ് കാരണം എന്നാണ് വിശദീകരണം. എന്നാൽ കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രം ജില്ലയിൽ 40,000 ഡോസിന് മുകളിൽ വാക്സിൻ സ്റ്റോക്ക് ഉണ്ടെന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ പറയുന്നത്. മുത്താക്കൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 100 പേർക്കാണ് രജിസ്ട്രേഷൻ നൽകിയിരുന്നത്. എന്നാൽ വൈകുന്നേരമായപ്പോൾ ഏറെ പേർക്കും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തു എന്ന സന്ദേശം ലഭിച്ചു. എന്നാൽ രജിസ്റ്റർ ചെയ്ത 100 പേർക്കുള്ള 10 കുപ്പി വാക്സിൻ ഈ കേന്ദ്രത്തിലെത്തുകയും ചെയ്തു. ക്യാൻസൽ ചെയ്തത് കാരണം ആളുകൾ വരാത്തതുകൊണ്ട് ഈ വാക്സിൻ കുപ്പികൾ ബ്ലോക്ക് സെന്ററിലേക്കോ ജില്ലാ വിതരണ കേന്ദ്രത്തിലേക്കോ മാറ്റുകയാണ് ചെയ്തത്. വാക്സിൻ പൂഴ്ത്തിവെക്കുവാനുള്ള പുതിയ അടവായി വേണം ഇതിനെ കാണാൻ. മെയ് 1 മുതൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് കൊടുക്കാനായി മനഃപൂർവ്വം സർക്കാർ വാക്സിൻ തടസ്സപ്പെടുത്തുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സർക്കാർ തലത്തിൽ വാക്സിൻ കിട്ടാതെ വരുമ്പോൾ ജനങ്ങൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് നീങ്ങും. സംസ്ഥാന സർക്കാർ വഴിയാണ് സ്വകാര്യ ആശുപത്രിയിൽ വാക്സിൻ എത്തുന്നത്. ഡോസ് 1 250 രൂപയാണ് അവർ ഈടാക്കുന്നത്. മെയ് 1 മുതൽ സ്വകാര്യ ആശുപത്രികൾ വാക്സിൻ നേരിട്ട് വാങ്ങണം, അതും 600 രൂപയ്ക്ക്. മെയ് 1 മുൻപ് പരമാവധി വാക്സിൻ ശേഖരിച്ച് നൽകുവാനുള്ള നീക്കമാണ് ഇതിന് പിന്നിൽ. സ്വകാര്യ ആശുപത്രികളെ കൂടി പങ്കാളികളാക്കി വാക്സിനേഷൻ വേഗത്തിലാക്കണമെന്ന കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു. ഇത് ഒരു കരുവാക്കിയാണ് സർക്കാരിൻ്റെ ഈ തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.